മരം കയറാൻ അറിയാത്തവർക്ക് പരിശീലനം നൽകി വിദേശത്തേക്ക് ജോലിക്ക് കൊണ്ടുപോവുകയാണ്. ഈന്തപ്പനകളിൽ കയറേണ്ടി വരുന്നവർക്ക് മെഷീൻ ഉപയോഗിച്ച് കയറാൻ നൽകുന്ന പരിശീലനത്തിൽ ചില കെണികൾ ഒരുക്കി വച്ചിട്ടുണ്ട്. പരിശീലനത്തിൽ എത്തുന്നവരിൽ പ്രാങ്ക് കെണിയിൽ അകപ്പെടുന്ന ആൾ ആരായിരിക്കും? കാണാം ഇന്നത്തെ പ്രാങ്ക് കഥ. സുധൻ, ഇതാണ് ജസ്റ്റിന് സുധൻ എന്ന് പറഞ്ഞാണ്. ഇന്നലെ പറഞ്ഞു, ആരോ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞു. സുധനാണോ? പേരെന്താ? വൈശാഖ്. എന്താ വൈശാഖ്? തെങ്ങിക്കാനറിയോ? നമുക്ക് തെങ്ങി അങ്ങനെ കയറിയിട്ടല്ല, ഈ മെഷീൻ വെച്ച് കയറണം കേട്ടോ. നമ്മൾ ഇവിടെ തെങ്ങി കയറണമെങ്കിൽ അവിടെ നമ്മൾ പനയിലാണ് കയറണത്, മനസ്സിലായോ? അവിടെ മെഷീനൊക്കെ കഴിഞ്ഞു നിങ്ങൾ കയറി ഇരുന്ന് കൊടുത്താൽ സാധനം കൊണ്ട് മോളി പൊക്കോളും. ഇന്ന് കൊല അറുത്ത് അടുക്കി താഴെട്ടുകൊണ്ട് ഇറക്കി വിട്ടാൽ മതി. ഓ, അതാണ് സംഭവം കേട്ടാ. ഓ ശരി. ഈ പാസ്പോർട്ടൊക്കെ ഉണ്ടോ? ഇങ്ങോട്ട് നീങ്ങിക്കോ സാറേ. പാസ്പോർട്ടൊക്കെ ഉണ്ടോ? പാസ്പോർട്ട് ഒന്ന് മുടങ്ങി കിടക്കണം സാറേ, അതിന് പുതുക്കാമല്ലോ. എവിടെ വഴിയിൽ മുടങ്ങി കിടക്കണം? അല്ല സാർ, എത്ര ദിവസത്തിനകത്ത് പോകേണ്ടി വരും? നമുക്കിപ്പോൾ ഒരു നമുക്ക് ട്രെയിനിങ് തന്നാൽ നിങ്ങൾക്ക് 3 മാസം വരെ ട്രെയിനിങ് ശമ്പളങ്ങൾ ഉണ്ടാവും. ഓ, ഈ 3 മാസം ആകുമ്പോൾ നമുക്ക് വിസ എല്ലാം റെഡിയാക്കി ഇങ്ങ് അയച്ചു തരും. ആ ഇതിൽ കയറി അങ്ങ് വരിക. 15 ദിവസത്തിനകത്ത് ഞാൻ പുതുക്കിക്കോളാം. ആ 3 മാസം വരെ നിങ്ങൾക്ക് നമ്മുടെ കമ്പനി ട്രെയിനിങ് കാണും. ജസ്റ്റിനായിരിക്കും അതിൻ്റെ ആള്, ട്രെയിനർ ജസ്റ്റിനാണ്. അപ്പോൾ ജസ്റ്റിനാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം കേട്ടോ. നിങ്ങൾക്കുള്ള കാര്യങ്ങൾ, ഫുഡും അക്കോമഡേഷനൊക്കെ പുള്ളി റെഡിയാക്കി തരും കേട്ടോ. അപ്പോൾ ഒരുത്തരായിട്ട് വാ, എന്നിട്ട് പേര് ഇതൊക്കെ പറയാം. പേര് അഡ്രസ് എല്ലാം ഒന്ന് പറയണം. അസുഖങ്ങളെല്ലാം ഉണ്ടോ? ഓ ഇല്ല. ശ്വാസം ഒന്ന് വിട്ടെ. അല്ല, ഈ കിറ വലിക്കണ്ട, അല്ലാതെ വലിച്ചെടുക്ക നോർമൽ ആയിട്ട്. ഇതിന് സമ്മതപത്രമാണെന്ന് താഴെ എഴുതി ഒപ്പിച്ചു. ആ സമ്മതപത്രം വായിച്ചു കൊടുക്ക്. ഇത് വായിച്ചോ സമ്മതപത്രം. ദേശീയ സുരക്ഷ കോക്കനട്ട് ക്ലബിന്റെ അതോറിറ്റിയുടെ തെങ്ങുകയറ്റ പരിശീലനത്തിൽ എന്റെ പൂർണ്ണ സമ്മതത്തോടെ പങ്കെടുക്കുകയാണെന്നും തുടർന്ന് നടക്കുന്ന ട്രെയിനിങ്ങിൽ അതോറിറ്റി പറയുന്ന നിയമാവലി പാലിച്ച് പ്രവർത്തിച്ചു കൊള്ളാമെന്നും ഇതിനാൽ തന്നെ സാറേ അവിടെ ഒപ്പ് വെക്കുന്നു. അവിടെ ഞാൻ പേര് എഴുതി തരാം. ഒപ്പ് വേണ്ടേ? താഴെ താഴെ ഇവിടെ പേര് എഴുതി ഒപ്പിട്. പേരും എഴുതി ബാഗ് താത്ത് വെക്ക്. ഒപ്പിട്ടല്ല. അപ്പൊ ഡ്രസ്സൊക്കെ മാറിക്കും. ഓ, ഞാൻ അടുത്ത ആള് വരൂ. ഇവിടെ വെച്ച് മാറിക്കോട്ടെ സാർ. ഗൾഫിൽ പോകാനുള്ള ആഗ്രഹമുണ്ട്. മാറിയാടൊന്ന് നിക്കുക. ഓരോരുത്തരായിട്ട് ക്യൂ ആയിട്ട് കയറണം കേട്ടോ. അടുത്ത ആള് വരും. പേര് പറയും. വൈശാഖ്. വൈശാഖ്. വയസ്സ്? 32. സ്ഥലം? മുട്ടം. മുട്ടം. മുട്ടം ടൗൺ. ബ്ലഡ് ഗ്രൂപ്പ് പറ. ബ്ലഡ് നോക്കിയില്ലേ? അയ്യോ, അത് വേണമല്ലോ. ഓപ്പോസിറ്റീവ് അല്ലടാ, നോക്കിയപ്പോ ഞാൻ അന്ന് അവിടെ ജോലിക്ക് ഒരുമിച്ചുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത അങ്ങനെ അന്ന് അവന് ചെറിയ ഇതുണ്ടായിരുന്നു, ഈ പനി. മറ്റേ കൊറോണ സമയത്ത്. ഇല്ല സാർ, അന്ന് ഇനി അടുത്തത് ശ്വാസം ഒന്ന് വിട്ടെ. വലിച്ചിങ്ങനെ നിർത്തിയേക്കണേ കുറച്ച്. നിങ്ങൾ എന്തോ പ്രശ്നമുണ്ട്, വലിച്ചങ്ങ് നിർത്തി. വെള്ളമടിക്കോ? അതിന്റെ പ്രശ്നങ്ങളുണ്ട്. വിസിലടിക്കണു വലിക്കുമ്പോ. ഒന്നുകൂടെടുത്തോ, എന്നിട്ട് കീപ്പോട്ട് വിട്ടെ. പിടിച്ചു വയ്ക്കണം. ഞാൻ പറഞ്ഞ മുകളിലോട്ട് പിടിച്ച് നിർത്ത്. എത്ര ടൈം നിൽക്കുന്ന കഴിഞ്ഞിട്ട് പിന്നെ കീഴ്പോട്ട് വിടാം കേട്ടോ. ആ കിട്ടോ, കീഴ്പോട്ട് വിട്ടോ. വിട്ടോളിയാ? വിട്ടോ? വിട്ട് കഴിഞ്ഞു. ഓ ശരി, വിളിക്കോ. അതൊക്കെ ജസ്റ്റിൽ നോക്കണം. പോട്ടെ. പിന്നെ വേറൊന്നുമില്ലല്ലോ.
നിങ്ങൾ ഇതിന് ട്രെയിനിങ് ഉള്ളതല്ലേ? പേര് പറഞ്ഞു. സുധൻ. ആര്? സുധൻ. സുധൻ. വയസ്സ് പറഞ്ഞേ. വയസ്സ് 38. സ്ഥലം പറഞ്ഞേ. സ്ഥലം ഇവിടുത്തെ. ഇവിടുത്തെ തൊടുപുഴ. ഇവിടുത്തെ തൊടുപുഴ വേണോ? ഇല്ല, തൊടുപുഴ. പിന്നെ ഇത് ഇതിന്റെ ആ കറക്റ്റ് സ്ട്രീറ്റ് അഡ്രസ് പറയ്. ചെറുവള്ളിക്കുഴി. ആരുകുഴി? ചെറുവള്ളിക്കുഴി. ചെറുവള്ളി കുഴി. പുത്തംവീട്. പുത്തംവീടോ? പത്തിട്ട് ഇപ്പം എത്ര വർഷമായി? സാറെ വച്ചിട്ട് 59 വർഷമായി. അല്ല, അന്നിട്ട പേരാണ്. സ്ഥലം നിങ്ങൾ താമസിക്കുന്ന? പാറയിൽ നട. ഇനി ഹൈറ്റ് പറഞ്ഞു. ഹൈറ്റ് 5'2". 5'1". 5'. എന്ത് ചെയ്യുന്നു നിങ്ങളെ? കറക്റ്റായിട്ടുള്ള കറക്റ്റ് ഇത് പറയും. നിങ്ങൾക്ക് എന്തിത്? 5'? അയ്യോ, എനിക്ക് വയ്യ. 5 cm. ഒരുപാട് പോയിട്ടുണ്ട്. അല്ല, ഇത്ര 5 cm ഇത്ര വരുള്ളൂ സാർ? അപ്പം ഇത് ഇത്ര വരും സാർ എൻ്റെ ഇത്രയും വരുമ്പോൾ? 5'2". അങ്ങനെ പറ. അപ്പൊ ഇയാളെ കാര്യങ്ങളെല്ലാം അയാൾക്ക് അറിയാം, അയാളെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. 5'2". 5 cm ഒന്ന് ഇത്ര ഉണ്ട്. അറിയാതെ പറഞ്ഞു. വെയിറ്റ് പറഞ്ഞോ? വെയിറ്റ് ചിരിപ്പിക്കല്ലേ. ഇല്ല, വെയിറ്റ് പറ. വെയിറ്റ് 54. നീ ബ്ലഡ് ഗ്രൂപ്പ് പറയും. നീ അതെന്തായിരിക്കും പറയുന്നത്? ഇല്ല, ഓ നെഗറ്റീവ്. ഓ നെഗറ്റീവ്. ഓ നെഗറ്റീവ്. അന്ന് നോക്കി ഓപ്പോസിറ്റ് വളിയിന് എനിക്ക് ഓ നെഗറ്റീവ്. ഓ നെഗറ്റീവ്. നീ ഓ ഒന്ന് ചോദിച്ചാൽ മലിച്ച ഞാൻ ഓടുന്നു. ഓക്കേ സർ. ഏയ്, ഇതെന്ത് കാണിക്കുന്നു? ഇലക്ക് കീഴ് വായു ഇടാനല്ല പറഞ്ഞ, മുകളിലോട്ട് വലിക്കും. ആ ശ്വാസം വിട്. ഒന്നോട് വലിക്ക്. വിട്. എല്ലാരും അവരുടെ ഡ്രസ്സുകളൊക്കെ ഉരിഞ്ഞ് കളഞ്ഞിട്ട് അങ്ങോട്ട് പോകും. മുണ്ടെടുത്തോണ്ട് പുള്ളി എങ്ങനെ കയറും? തന്നെ. അപ്പൊ അതിൽ കയറാൻ അറിയാലോ അല്ലേ? അതിൽ കയറിയിട്ടില്ല. പിന്നെ ഞാൻ ഇപ്പൊ ഇരിക്കും. നിങ്ങളെല്ലാം റെഡിയാവും. ഞാനായിരുന്നു പറയുന്നത്. കേറിപ്പോട്ടെ. നമുക്ക് തളപ്പിട്ട പരിചയമുള്ളൂ സാറേ. അതാ തളത്തിടണോ? അത് നമുക്ക് ശരിയാക്കാം. തളപ്പിട്ടിട്ട് പരിചയമുള്ളൂ. അങ്ങനെ തിരിച്ച് അതേപോലെ ഇറങ്ങണം. ഇറങ്ങാനറിയില്ല. ഇറങ്ങാൻ അറിഞ്ഞൂടെ? അതേപോലെ തിരിച്ചിറങ്ങാം. പിന്നെ നീ തെങ്ങിൻ്റെ മണ്ടേ, എല്ലാ തെങ്ങിൻ്റെ മണ്ടേ കയറിപ്പോയി പിന്നെ തിരിച്ചിറങ്ങി അവിടെ തന്നെ ഇരിക്കും. നമുക്ക് തളപ്പിട്ടേ സാറേ പരിചയം. തലപ്പല്ല, തലപ്പൊക്കെ പോയി. ഇതൊക്കെ ആധുനിക മെഷീൻ. ഇതുമല്ല, ഗൾഫിൽ പോകുമ്പോൾ വേറെ മെഷീൻസ് ആണ് വരുന്നത്. അവിടെ തളപ്പൊന്നും കിട്ടത്തൊന്നും ഇല്ല. തളപ്പില്ല. ഈ മെഷീനും അല്ല അത്. അവിടെ വേറെ ട്രെയിനിങ് മെഷീൻ വെച്ചിട്ടുണ്ട്. കയറൊന്നും കിട്ടൂല. ബാഗിലും തളപ്പ് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സാധനം കിട്ടില്ല. ഈ മെഷീൻ തളപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. നീ തെങ്ങ് കയറാൻ പറഞ്ഞ നമ്മൾ ട്രെയിനിങ് തരണമ്പോഴേ തിരക്ക് ചെയ്യാൻ. നീ തളപ്പും കൊണ്ട് അവിടെ ഒന്നും കയറാൻ പോകില്ല. ഒന്നാമത് പനയാണ്. അറബിയിൽ എല്ലാം ഉരഞ്ഞു തേഞ്ഞ് നാട്ടിൽ വരുമ്പോ ഒരു സാധനം പോലും കാണില്ല. അല്ല, അതിൽ അറബിയുടെ അക്ഷരമുള്ള തളപ്പാണ്. അറബിയുടെ അക്ഷരമുള്ള തളപ്പാണ്. യാത് തളപ്പായാലും ശരി, അവിടെ ഇതൊന്നും പറ്റൂല. താഴെ ഇറങ്ങി വാ. നീ എവിടെ പോണ? അടിക്കാൻ പോകുമ്പോ ടെൻഷൻ ഒന്നും വേണ്ട. മാറിക്കോളൂ. വയറ് കുറയ്ക്കണം കേട്ടോ. തെങ്ങ് വയറ് വയറ് ഒക്കെ ഒരഞ്ഞ് തേഞ്ഞു പോകും. അവിടെ മറ്റേക്കോളൂ. എങ്കിലും നമ്മൾ കൊടുക്കുമ്പോ ട്രെയിനിങ് അല്ലേ? അഥവാ മെഷീൻ മുകളിൽ വെച്ച് ചക്ക ഇറങ്ങി തിരിച്ചു വരണ്ടേ? മെഷീന്റെ കാര്യമൊക്കെ ആണ് നമുക്ക് എപ്പോഴും. നമ്മളെ ചെയ്യുമ്പോ എല്ലാ ട്രെയിനിങ് ശരീരമൊക്കെ കുറയട്ടെ. അതും കൂടെ പോങ്ങട്ടാ. അത് പോങ്ങട്ടാ. നീ എന്തായി കാണിക്കുന്നത്? ഞാൻ അടിക്കട്ടോ. ഞാൻ ഇത് പൊക്കിക്കേ. മെഷീൻ പൊക്കിക്കേ. ആ അത് കാത്തിക്കേ. പയ്യിറങ്ങി പയ്യിറങ്ങി. മയൊക്കെ കാണിക്കും പക്ഷേ. ഞാനത് വെച്ചോട്ടെ. Thank you.
പൊക്ക്, കാലും പൊക്ക്, കൈയും പൊക്കണം. പിന്നെ അടുത്തത്, അടുത്ത് പോകട്ടെ, പോട്ടെ. ഇയാള് വിറക്കണെന്തിനാ? എല്ലാരും ആദ്യമായിട്ടല്ലേ, അവർക്കൊന്നും കുഴപ്പമില്ല നടന്നല്ലോ. ഇയാൾക്ക് മാത്രം എന്താ ഇത്ര ഇത് വിറക്കല് കൂടുതലാണല്ലോ. വലിച്ചു പിടിക്കില്ല. ആര്? അല്ല ഞാൻ ഇവിടെ 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 അവിടെ അല്ലേ. ഇവിടെ ട്രെയിനിൽ തന്നെ ആളുണ്ട്. അളിനോട് എന്ത് കാണിച്ചോളും, കുഴപ്പമില്ല. മുറുകട്ടെ. ഓക്കെ, മറ്റേ കൈ ഇത്തപ്പിടി, ഇത്തപ്പിടി കൈ പയ്യെ ചവിട്ടെ. മിഷേം പറിക്കല്ലേ. നിശാഖേ, ഇവിടെ വച്ച് നിങ്ങൾക്കൊരു ഫോണ് വിളിക്കാനുള്ളൊരു അവസരം വന്നാൽ നിങ്ങൾ ഫോൺ എടുത്ത് വിളിക്കൂ. ശരി, വിളിക്കാൻ പറ്റുമല്ലോ അല്ലേ? അപ്പോൾ ഒരു ഒന്ന് ആക്ഷൻ കാണിക്കുമ്പോഴോ ഒന്ന് വിളിച്ചേക്ക്. ആരെങ്കിലും വിളിക്കുന്നതായിട്ട്, കമ്പനിയിലെ ഓണർ ആരെങ്കിലും വിളിക്കുന്നു. നിങ്ങൾക്ക് അത്രയും എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന് നമുക്ക് നോക്കണമല്ലോ. ഓക്കെ, ഇപ്പം ഫസ്റ്റ് ഇയാളല്ലേ, ഇപ്പം നല്ല രീതിയിലുള്ള കേറിയിരിക്കണം. കേട്ടോ അല്ലേ? അപ്പം പുള്ളി ഇവരെ റീഡറായിട്ട് വിടാം അല്ലേ. പുള്ളി കുറച്ച് ക്ലിയർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഇറങ്ങിയോ, ഇറങ്ങിയോ, നോക്കിയോ. നോക്ക് ഇതിൻ്റെ നോക്ക്. ഇനി ബാ, നിങ്ങളേ ഈ ഇതിൻ്റെ ഈ നിങ്ങൾ എന്ന് വരും രസീത? ഇനി വരുമോ നിങ്ങൾ? ഈ ഇതിൻ്റെ ഇത് എത്ര ആണ് വരുന്നത് ഇവരെ ട്രെയിനിങ് പറയാനിട്ട്? ഇവരെന്ന് വരണം? ഒരാഴ്ച കഴിഞ്ഞ് വന്നോട്ടെ. ഒരാഴ്ച കഴിഞ്ഞാ ഞാൻ റെഡി ആയിട്ടാ വന്നത്. പോവാണ്, അപ്പോൾ ഇന്ന് തന്നെ. അപ്പോൾ ഇന്ന് തന്നെ പുള്ളിയുടെ ട്രെയിനിങ്. സാർ ഞാൻ വീട്ടിൽ പോകണം സാർ, എനിക്ക് അവനും കൂടെ വീട്ടിൽ പോകണം. ആരോട്? എനിക്ക് വീട്ടിൽ. അയാൾ ഇറങ്ങി, ഇറങ്ങ്, ഇറങ്ങാറിയാ? ആര്? അത് ഇതായിട്ട് കുരുക്ക് കെട്ടിയത് അയച്ചു കൊടുക്കണേ. എന്തരാ ഇത്? ഇത് ടൈറ്റ് കെട്ടാൻ പറഞ്ഞാ ഇത്. കഴിക്ക്, കഴിക്കും. കേട്ടോ, ആരാ കെട്ടിയത്? അറിയില്ല സാറേ. സുഖം അഴിയടെ. ഇത്ര കെട്ടിട്ട് ആ പുള്ളി എന്റെ മോളിൽ ഇരിക്കല്ലേ. ഞാനല്ല ഞാനല്ല എനിക്ക് ഇത് അഴിഞ്ഞു കിടക്കുക സാർ. ഇത് നോക്ക്, ഇത് എങ്ങനെയാണ്? ഇതിന്റെ ഇടയിൽ നിന്നൊക്കെ ഇതങ്ങ് വരിക്കെടുക്ക്. ഇതിന്റെ തുമ്പ് നോക്ക്. അത്രയും കുരുക്ക് വരി. ഇവൻ എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഇവൻ എങ്ങനെ കാണിക്കുക? എനിക്ക് എന്തിന്റെ കുഴപ്പം? ഞാനൊന്നും ചെയ്തില്ല സാറേ. ചോട്ട് നിന്നല്ലേ ഉള്ളൂ. ഞാൻ നിങ്ങളെല്ലാവരും കളിക്കുന്നുണ്ടോ? ഞാൻ വേറെ പറയാത്ത, ഇവൻ എങ്ങനെയല്ലേ സംസാരിക്കുന്നത് എനിക്കറിയാം.
ഇറങ്ങാൻ പറ്റുമോ? പറ്റുമോ? കപ്പി അടിച്ചിടാനാ? കപ്പി അടിച്ചിടാൻ പറ്റുമോ? നിക്കണേ ദൂരി. നിക്ക് നിക്ക് നിക്ക്, അവിടെ നിക്ക്, അവിടെ നിക്ക്, അവിടെ നിക്ക്. ഇവിടെ യാണി നല്ല ഉണ്ടാ, അവിടെ പിടിച്ചു പിടിച്ചു വന്നോ. പിന്നെന്തായാലും ഇവിടെ ഉണ്ടോ ജസ്റ്റിനെ? ഒരു കാര്യം ചെയ്ക്ക്, ആ മിഷൻ അവിടെ ഇരുന്നോട്ടെ. ജസ്റ്റിനെ നിക്ക് നിക്ക് അവിടെ ഇരുന്നോ, ഇത് സാധനം എടുത്തിട്ട് പിന്നെ ഞാൻ അറുത്തുവിടാം. അറുത്ത് നമുക്ക് പിടിച്ചിറക്കാം. ഇനി ഇടാൻ പാടായിരിക്കും. അത് ഇടാ, ഇടും പുള്ളി. പുള്ളി മോളി കൂടി ഞങ്ങൾ വലിച്ചിറക്കാൻ താഴെ. ഇതിൽ കയറി വന്നാ മതി. മിഷീൻ നീ ആ മിഷീൻ ഇനി കുരുങ്ങിയെങ്കിൽ പിന്നെ എടുക്കണം. ലോക്കായില്ലേ മിഷീൻ? ആ മിഷീൻ ലോക്കായി. ഇനി ഒന്നും ചെയ്യണ്ട, കയ്യിൽ നിന്ന് വിട്ടുപോകും. നിനക്ക് ഈ സേഫ്റ്റി ബെൽറ്റ് എടുത്തിട്ട് ആയിട്ടോ ഇട്ടോ. മറ്റേ എടുത്ത് കഴുത്തി കൂടെ കാലി കൂടെ ഇട്ട് കയറ്. ആ പിടിച്ചോ. ആ നിക്ക് നിക്ക്. ആ പിടിച്ചോളേ. ഇറങ്ങോ? ആ അങ്ങനെ ഇട്, അങ്ങനെ ഇട്. കാലിക്കൂടെ ആ മിഷീൻ അങ്ങനെ ഇരുന്നോട്ട്, അവിടെ ഇരുന്നോട്ട്. എനിക്ക് നിന്നെ നിർത്തി, അല്ല നിന്നെ മുന്നിട്ട് എനിക്ക് ചോദിക്കണോ? അളിയൻ അങ്ങനെ വിട്ടായാലോ. നമ്മളിത് ട്രെയിനിങ്ങിലുള്ള എന്ത് കാര്യം ചെയ്യും? ഒരാൾ മോളിൽ കയറിട്ട് നീ എന്ത് തോന്നിയ സാധനം കാണിച്ചത്? ഞാൻ ഒന്നും ചെയ്തു ചോട്ടിൽ നിന്നല്ലേ ഉള്ളു അണ്ണാ, കെട്ടിയില്ല. അങ്ങനെ പോട്ടെന്ന് വെക്കരുത്, മനസ്സിലായ? ഇത്രയും കെട്ട ഒരു 56 കെട്ട അറിയാതെ പറ്റിയതാ നിനക്ക്? എടാ ഇതേ കായണ്ട് കൊള്ളാം, വേറെ ആരെങ്കിലും നീ ഒരു ജീവൻ സമ്മാനം പറയണോ? വേണോ? അങ്ങോട്ട് നീക്കാവോ? എന്റെ കെയർ ഓഫ് രണ്ടുപേര്. നീ ബാബുവിന്റെ കെയർ ഓഫ് അല്ലേ? ഞാൻ പോകാൻ കരുതിയാ വന്നത്. ആദ്യം പോകാനല്ലോ ഓർത്തോണ്ട് ഒരാളെ ചവിട്ടിയതാ. നിനക്കൊന്ന് പറ്റിയോടോ? നിനക്ക് പറ്റിയാ ഞാൻ ഇവിടെ വെറുതെ വിടൂല. പിന്നെ മാർക്ക് കുറയ്ക്കാൻ വേണ്ടി, മാർക്ക് കുറയ്ക്കാൻ വേണ്ടി ചെയ്തതാ അണ്ണാ. രാവിലെ വിളിച്ച അണ്ണാ, ഞാൻ രാവിലെ വിളിച്ചു വെച്ചാ അണ്ണാ. ഊതിരേക്കില്ല അണ്ണാ, അണ്ണാ ഊതിരേക്കില്ല അണ്ണാ. അടിക്കില്ല അണ്ണാ, അണ്ണാ അടിക്കില്ല അണ്ണാ, ഉതിരേക്കില്ല അണ്ണാ. കേട്ടോ നിങ്ങൾ? എന്താ മറുപടി പറയണ്ട? എന്നിട്ട് എന്താ മറുപടി പറയണം? നടത്താൻ പറ്റിയെന്ന് പറഞ്ഞാ പിന്നെ എന്ത് ചവിട്ടിയെന്ന് പറഞ്ഞത്? ചമ്മ അവന് ജോലി കിട്ടാൻ വേണ്ടി കൂടുതലുള്ളവന്റെ ഒന്ന് താത്തി കെട്ടിയതാണ്, മാർക്ക് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. ദ്രോഹം ചെയ്യാനോളാ നീ? കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞതല്ലേ? നിന്നെ കാഞ്ഞിരപ്പള്ളിയിലോട്ട് അയക്കാടാ ഞാൻ. കാഞ്ഞിരപ്പള്ളിയിലോട്ട് നിന്നെ അയച്ചാടാ ഞാൻ. നീട വെല്ലം കാറ വെല്ലോ പറ്റിയ എന്ത് ചെയ്തേനാടാ നീ? നീ ക്ഷമിക്കാൻ പറ്റിയ കാര്യമുണ്ടോ? ഏണിയായിട്ട് വരാന്ന് പറഞ്ഞു. വർത്തമാനം പറഞ്ഞ ആള് വന്നില്ലെങ്കിലോ വെല്ലോ താഴെ ചത്തുപോയോ? എന്റെ അപ്പൻ കാഞ്ഞിരപ്പള്ളി നിന്ന് ഒരുങ്ങോട്ട് അറബിയുടെ ഒപ്പുള്ള തളപ്പണെന്ന് പറഞ്ഞു, അതെടുക്കാൻ പറഞ്ഞോളൂ. തളപ്പെടുത്ത് എടുക്കടാ പോയി, എടുക്കടാ പോയി. ചുമ്മാ പറഞ്ഞായിരുന്നു. ഞങ്ങള് പലയിടത്തും പോയിട്ടുണ്ട്, ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ് ഇത്. ഇപ്പൊ ഇവനെ എടുത്ത് ആ വെള്ളത്തി എടുത്ത് കളയണം പറഞ്ഞ് നിക്കുക, ഇപ്പൊ എന്ത് ചെയ്യണം? കൊടുത്തോ? ഏൽപ്പിച്ചു കൊടുത്തോ? നീ ഇപ്പൊ ഒരു തന്നെ ജീവൻ കളഞ്ഞ് നമ്മളൊക്കെ സമാധാനം പറയേണ്ടി വരില്ലായിരുന്നു. പോയി കഴിഞ്ഞാൽ താഴെ പാറയിലൊക്കെ എന്നിപ്പൊക്കെ കണ്ടോ സാറേ? അതൊക്കെ കിട്ടിയാ? വേഷായി കിട്ടി.
അവിടെ ഈ മനുഷ്യന്റെ മുഖത്ത് നോക്കി നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, മോളിൽ കയറി നീ ഇങ്ങനെ കുരുക്കിട്ടതിന്റെ ഉദ്ദേശം എന്തിനാണെന്ന് പറ, അത് പറ, നമുക്കറിയണല്ലോ. മൂന്ന് വേക്കൻസി ഉള്ളെന്ന് പറഞ്ഞു. ആ മൂന്ന് വേക്കൻസി ഉള്ളെന്ന് പറഞ്ഞു. ഇവിടെ നാല് പേരുണ്ടല്ലോ, ഒരാളെ കുടിക്കുക പോകാലോ. മോശക്കാരനാണോ നീ? അവന്റെ കഴുത്തി കുരുക്കിട്ടുപോലെ ആയിപ്പോയില്ലടാ. ഇത്രയെങ്കിലും അറിയാൻ പറ്റണതുകൊണ്ട് അയാൾ താഴെ ഇത്രയെങ്കിലും പാടുപെട്ട് ഇറങ്ങി. ഇതിനേക്കാളും നീ കഴുത്തി കുതുക്കിട്ട് കൊന്നതിന് ചേട്ടാ ആത്മഹത്യെന്ന് പറഞ്ഞിറന്നാ മതിയായിരുന്നല്ലോ ആൾക്കാരോട്. എനിക്കറിഞ്ഞൂടി, നമുക്ക് പോണ്ടേ? എന്തേ തെങ്ങ് കയറ്റിക്കൊണ്ടിരുന്ന നേരത്തെ ജോലി ഒക്കെ തെങ്ങ് കയറുമായിരുന്നു. ഇപ്പൊ എന്തുകൊണ്ട് കയറുന്നില്ല? ഉണ്ട്, കയറ്റമുണ്ട്. കയറ്റമുണ്ട്. തെങ്ങേലും പോകുന്നുണ്ട്, ചക്കയിടാൻ പോകുന്നുണ്ട്. ചക്കയൊക്കെ ഇതേപോലെ ചതിച്ച ആരെങ്കിലും ഉണ്ടോ? പിന്നെ ജീവിതത്തിലില്ല. വേഷ കിട്ടിയാ? വേഷ കിട്ടി. പേരെന്തായിരുന്നു? വൈശാഖ്. വൈശാഖെ, കൗമുദി ടിവിയിലെ ഓമൈഗോഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണിത്. ഞങ്ങളിന്നിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴ തന്നെയാണ്, തൊടുപുഴ മാർത്തോമ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പോൾ വൈശാഖ് ചേട്ടനാണ്, ചേട്ടൻ അത്യാവശ്യം എല്ലാ പണിക്കൊക്കെ പോകുന്നതാണ്. നേരത്തെ തെങ്ങ് കയറിക്കൊണ്ടിരുന്നില്ലേ, ഇപ്പം അധികം കയറാറില്ല അല്ലേ? ചേട്ടൻ, ഇങ്ങനെയുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എന്തരായിരിക്കും ഫലം? എന്തരായിരിക്കും ഫലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി തെങ്ങ കയറേണ്ടി വരില്ല. അപ്പോൾ തരത്തിരു കാര്യം തെങ്ങ് പഠിപ്പിക്കാനായിട്ട് നമ്മുടെ ജസ്റ്റിൻ ജസ്റ്റിനും അതുപോലെ ഇതായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആദ്യം ആയിട്ട് നന്ദി പറയേണ്ട ഒരാളുണ്ട്, അതായത് സിന്നമൻ കൗണ്ടിയുടെ ഓണറായ ശ്രീ ഷാഹുൽ സാർ. അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ് നമുക്കിവിടെ മൊത്തം തന്നേക്കുന്നത് ഈ ഇതിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട്. അതിൻ്റെ സിന്നമൻ കൗണ്ടിയുടെ മാനേജറായ അൻസൽ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടുത്തെ തൊടുപുഴയിലെ കോർഡിനേറ്ററായ ബിനീഷ് എങ്ങനുണ്ടായിരുന്നു? അതെന്തായാലും ഒരുപാട് സന്തോഷം. കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ തരുന്നുണ്ട്. അതിന് മുമ്പ് ക്യാഷ് പ്രൈസ്, കൗമുദി ടിവിയുടെ ഒരു ക്യാഷ് പ്രൈസ് ഉണ്ട്. മെൻസ് വേൾഡ് ബാലരാമപുരം അതിന് നെയ്യാറ്റിങ്ങൾ നൽകുന്ന സമ്മാനം. കാസ്റ്റിൽ ഓഫ് ജീൻസ് തൃക്കാക്കര കൊച്ചി നൽകുന്ന സമ്മാനം. ഡീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം. ഫോർവിഷ് മാട്രസ് നൽകുന്ന സമ്മാനം. പുതിയ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.